ഹായ് ദി മാസ്റ്റർ കീ സിസ്റ്റം സീരീസ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രശസ്തമായ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ എഫക്റ്റീവ് പാരന്റിങ് എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഓതറായ സ്റ്റീവൻ കോവേ തൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ഒരു മകൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിവരിക്കുന്ന കാര്യം നമ്മൾ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ പിന്നീട് ചെയ്യാമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും കുറച്ച് താമസിച്ചു. നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഇടയ്ക്ക് കമൻ്റായി അക്കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാലും ആ വിഷയം പറയുന്നതിന് മുമ്പ് ദി ലോ ഓഫ് വൈബ്രേഷനെക്കുറിച്ചും പാരഡൈമിനെക്കുറിച്ചുമൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതിനാലാണ് ഇത്രയും വൈകിയത്. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അക്കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വിഷയം പൂർണ്ണാർത്ഥത്തിൽ ഗ്രഹിക്കുവാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ ഈ പോയിന്റുകൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇനിയും അത് ഉൾക്കൊള്ളുവാൻ തുടക്കത്തിൽ പറ്റിയെന്ന് വരില്ല. കാരണം പാരന്റിങ്ങിൽ നമ്മുടെ സമൂഹത്തിൽ അധികം കണ്ട് പരിചയമില്ലാത്ത തികച്ചും വേറിട്ടൊരു രീതിയാണിത്. ആ പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ അനുഭവം ഒന്ന് റീക്യാപ്പ് ചെയ്താൽ 1970s തുടക്കത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതെഴുതിയ സ്റ്റീവൻ കോവേ പ്രൊഫഷൻ കൊണ്ട് അമേരിക്കയിലെ വലിയ കോർപ്പറേറ്റ് കമ്പനി മാനേജ്മെൻറ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് ട്രെയിനറായിരുന്നു. അദ്ദേഹത്തിനും ഭാര്യ സാന്ദ്രയ്ക്കും കൂടി 9 മക്കളാണ്. അതിൽ 4-ാമത്തെ മകൻ ഷോൺ കോവേ കുട്ടിയായിരുന്നപ്പോഴുള്ള ഒരു അനുഭവമാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 3 കുട്ടികൾ പഠിത്തത്തിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുമൊക്കെ വളരെ മികച്ചു നിന്നിരുന്നു. എന്നാൽ 4-ാമത്തെ മകൻ ഷോണിനെ സ്കൂളിൽ ചേർത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ പഠിത്തത്തിൽ പിന്നോക്കമാണ്, കളികളിലും അത്ര ശോഭിക്കുന്നില്ല. അവൻ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് സൈസ് ഒരൽപ്പം കുറവും മെലിഞ്ഞ ശരീരപ്രകൃതവുമൊക്കെ ആയിരുന്നു. പലപ്പോഴും ഗെയിംസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവൻ വളരെ പിന്നിലായി പോകാറുണ്ട്. അതിൻ്റെ പേരിൽ മറ്റു കുട്ടികൾ അവനെ പരിഹസിക്കുന്നതും പതിവായിരുന്നു. അതോടെ അവൻ വീട്ടിൽ വന്ന് പരാതി പറയുന്നതും പതിവായി. അപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴാണ് ശരിക്കും രക്ഷാകർത്താക്കളുടെ കടമ നിർവഹിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവനെ എല്ലാവരും ചെയ്യുന്നത് പോലെ അവനെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു. സ്കൂളിൽ അവൻ്റെ കളികളുള്ളപ്പോൾ അവർ അവിടെ പോയി ഗ്രൗണ്ടിൻ്റെ സൈഡിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുകയും മറ്റു കുട്ടികൾ കളിയാക്കുകയാണെങ്കിൽ അവരെ ശാസിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സപ്പോർട്ടിംഗ് പാരൻസ് ആകുവാൻ ശ്രമിച്ചു. അതുപോലെ അവനെ പഠിത്തത്തിൽ സഹായിക്കുവാനും നന്നായി മോട്ടിവേറ്റ് ചെയ്യുവാനും അവർ ശ്രമിച്ചു. പക്ഷേ മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ കൂടുതൽ മോശമാകുന്നതല്ലാതെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ലക്ഷണമൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചിരുന്ന സമയത്താണ് ആ ഇടയ്ക്ക് സ്റ്റീവൻ കോവേ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായി കുറേ ട്രെയിനിങ് മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അതുവരെ അമേരിക്കയിൽ ഇറങ്ങിയ ഒട്ടനവധി പ്രചോദനാത്മക ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുമെല്ലാം റെഫർ ചെയ്യുവാനിടയായത്. അതിലൂടെ ലഭിച്ച അറിവുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അസാധാരണമായ ഒരു ഉൾക്കാഴ്ചയാണ് നേടിക്കൊടുത്തത്. പേഴ്സണാലിറ്റിയുടെയും ക്യാരക്ടറിൻ്റെയും വ്യത്യാസത്തെക്കുറിച്ചും പെർസെപ്ഷനെക്കുറിച്ചും പാരഡൈമിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ആഴത്തിൽ മനസ്സിലാക്കി. നമ്മുടെ പെർസെപ്ഷൻ അഥവാ കാഴ്ചപ്പാട് എന്നത് നമ്മുടെ ബോധത്തിൻ്റെ ഒരു ഫിൽറ്ററാണെന്നും ഉപബോധ മനസ്സിലെ പാരഡൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പെർസെപ്ഷൻ രൂപപ്പെടുന്നതെന്നും നമ്മൾ ആ പെർസെപ്ഷൻ്റെ ഫിൽറ്ററിൽ കൂടി നോക്കിക്കാണുന്ന രീതിയിലാണ് ലോകം നമ്മുടെ മുന്നിൽ രൂപപ്പെടുന്നതെന്നും അല്ലെങ്കിൽ പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ തങ്ങൾ തങ്ങളുടെ കുട്ടിയെ നോക്കിക്കാണുന്നത് അതുവരെ തങ്ങൾ ചുറ്റുവട്ടത്ത് നിന്നും രൂപപ്പെടുത്തിയെടുത്ത സോഷ്യൽ പാരഡൈമിൻ്റെ ഒരു ഫിൽറ്ററിലൂടെയാണെന്നും, അതായത് ഒരു കുട്ടി മിടുക്കനായി പരിഗണിക്കപ്പെടുന്നത് അക്കാദമിക് മികവുകൊണ്ടും കലാകായിക രംഗത്തെ മികച്ച പ്രകടനം കൊണ്ടുമാണെന്നും, അതിൽ പിന്നിൽ നിൽക്കുക എന്നാൽ അവൻ അടിസ്ഥാനപരമായി ഒരപര്യാപ്തനുമാണെന്ന, അല്ലെങ്കിൽ സാധാരണ കാറ്റഗറൈസ് ചെയ്യുന്നത് പോലെ ഒരു മോശം വിദ്യാർത്ഥി അല്ലെങ്കിൽ എല്ലാത്തിലും കുറച്ച് പിറകിലായ കുട്ടി എന്ന സാമൂഹിക കാഴ്ചപ്പാടിനൊപ്പമാണ് താനും തൻ്റെ ഭാര്യയും എന്ന സത്യം അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞു. തങ്ങളുടെ പാരഡൈമും അതിലൂടെ തങ്ങളുടെ പെർസെപ്ഷനും സർവോപരി അതിൻ്റെയെല്ലാം അടിത്തറയായ തങ്ങളുടെ സ്വഭാവവും തങ്ങളുടെ കുഞ്ഞിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നും അവർ മനസ്സിലാക്കി. അതായത് എത്രയൊക്കെ മോട്ടിവേഷൻ നൽകിയാലും സഹായിച്ചാലും മറ്റുള്ളവരുടെ പരിഹാസത്തിൽ നിന്ന് തടഞ്ഞാലും തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ കഴിവ് കുറഞ്ഞ, സംരക്ഷണം വേണ്ട ഒരു കുട്ടിയാണ് എന്ന വാത്സല്യത്തിൽ പൊതിഞ്ഞ ഫീലിങ്സ് ഉണ്ടായിരുന്നു. ആ ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവനെ പെർസീവ് ചെയ്തപ്പോൾ, അതായത് നോക്കിക്കണ്ടപ്പോൾ അവൻ നിലവിൽ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വലിയ ഇമ്പ്രൂവ്മെൻ്റൊന്നുമില്ലാതെ തുടരുകയായിരുന്നു. അതുമാത്രമല്ല, അതവൻ്റെ സെൽഫ് വാല്യൂവിനെയും മോശമായി ബാധിക്കുന്നുണ്ട് എന്നും അവർ കണ്ടെത്തി. അത് ആ മാതാപിതാക്കളെ അവിടെ വെച്ച് ശക്തമായൊരു തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. തങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തങ്ങളുടെ മകനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ടെക്നിക്കുകളിലല്ല, മറിച്ച് തങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തങ്ങളിലേക്ക് തന്നെയാണെന്നും തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും അവർ തീരുമാനിച്ചു. മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന ടെൻഷൻ്റെ പുറത്ത് അവനെ പുഷ് ചെയ്ത് നിലവിലുള്ള സാമൂഹിക കാഴ്ചപ്പാടിന് തൃപ്തികരമായ വിധത്തിൽ മോൾഡ് ചെയ്ത് മാറ്റുവാൻ ശ്രമിക്കുന്നതിന് പകരം അവനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവനൊരു സ്പേസ് കൊടുത്തുകൊണ്ട് അവൻ സ്വയം അവനെ തിരിച്ചറിയാനും ഒരു വ്യക്തി എന്ന നിലയിലുള്ള തൻ്റെ സവിശേഷതകൾ സ്വയം അറിയാനും തൻ്റെ മൂല്യത്തെ അറിയാനുമുള്ള അവസരം ും അവർ തീരുമാനിച്ചു. അതോടൊപ്പം തങ്ങളുടെ അകം ലോകത്ത് അവനെക്കുറിച്ചുള്ള ചിന്തകൾ ഏറ്റവും മികച്ചതാക്കാനും അവർ ശ്രമിച്ചു. അവൻ
സ്വന്തമായി അവൻ്റെതായ കഴിവുകൾ അവൻ്റെതായ സമയമെടുത്ത് ഒന്നൊന്നായി പുറത്തെടുക്കുന്നതും അവർ തങ്ങളുടെ വിഷ്വലൈസേഷനിലൂടെ കാണുവാൻ തുടങ്ങി. അവൻ അടിസ്ഥാനപരമായി കഴിവുള്ളവനും ജീവിതത്തെ നേരിടുവാൻ പര്യാപ്തനുമാണ് എന്ന രീതിയിൽ അവർ സ്വയം വിശ്വസിക്കുവാനും ആ രീതിയിൽ അവനെ നോക്കിക്കാണുവാനും തുടങ്ങി. അതിൽ പിന്നെ മറ്റുള്ള കുട്ടികൾ കളിയാക്കുന്നത് തടയാനും അതിനെക്കുറിച്ച് അധികൃതരോട് പരാതി പറയാനുമായി ഇടയ്ക്കിടെ സ്കൂൾ സന്ദർശിക്കുന്ന പരിപാടിയും ആ പാരൻസ് നിർത്തി. അവർ അവനെ സ്വയം വളരുവാൻ വിട്ടിട്ട് മാറി നിന്ന് അവൻ്റെ വളർച്ച നോക്കിക്കാണാൻ തുടങ്ങി, ആസ്വദിക്കാൻ തുടങ്ങി. എന്നാൽ അതുവരെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൻ്റെ തണലിലായിരുന്ന കുട്ടിക്ക് പെട്ടെന്നുള്ള അവരുടെ ഈ മാറ്റം അസ്വസ്ഥതപ്പെടുത്തുകയും അവനിൽ ഒരുതരം വിഡ്രോവൽ പെയിൻ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അവൻ്റെ പാരൻസ് അതിനോട് മനഃപൂർവ്വം റെസ്പോണ്ട് ചെയ്യാൻ നിന്നില്ല. അവർ മനസ്സിൽ പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യം ഇപ്പോഴില്ല, നിനക്ക് ഈ അവസ്ഥ തരണം ചെയ്യുവാനുള്ള സ്വാഭാവികമായ കഴിവുണ്ട്. യു ആർ ഫണ്ടമെൻ്റലി ഓക്കെ. നീ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ നീ അടിസ്ഥാനപരമായി കരുത്തനാണ്. അത് 100% സത്യമെന്ന് തെളിയിക്കുന്നതായിരുന്നു തുടർന്നുള്ള നാളുകൾ. ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്നതിനനുസരിച്ച് അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. അവൻ അവൻ്റേതായ സമയമെടുത്ത് മെല്ലെ മെല്ലെ സ്വയം വിടരുവാൻ തുടങ്ങി. ക്രമേണ ആ വളർച്ച ഒരു സ്വാഭാവിക വികസന പ്രക്രിയ എന്ന് വിളിക്കാവുന്നതിനപ്പുറമുള്ള ദ്രുതഗതിയിലുള്ള ഒന്നായി മാറുകയും പഠനത്തിലും സ്പോർട്സിലും സ്കൂളിലെ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലുമെല്ലാം അവൻ അതിവേഗം മികച്ച പ്രകടനം പുറത്തെടുക്കുവാനും തുടങ്ങി. വർഷങ്ങൾ കഴിയുന്തോറും ഷോൺ കോവ എന്ന കുട്ടി സ്കൂളിലും പഠിച്ച കോളേജുകളിലുമെല്ലാം തുടരെ തുടരെ മികച്ച അക്കാഡമിക് റിസൾട്ട് ഉണ്ടാക്കുകയും അവിടങ്ങളിലെ വിവിധ ക്ലബ്ബുകളുടെയും ഹൗസുകളുടെയും എല്ലാം നേതൃസ്ഥാനത്തേക്ക് വരികയും കോളേജ് റഗ്ബി ടീമിൻ്റെ ക്യാപ്റ്റനാവുകയും ചെയ്തു. സ്പോർട്സ് ഒരു കരിയറാക്കാതെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പിന്നീട് MBA എടുത്ത അദ്ദേഹം ഇപ്പോൾ മികച്ചൊരു ബിസിനസ്മാനായും നല്ലൊരു ഫാമിലിമാനായും ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ തിരഞ്ഞാൽ അറിയാൻ പറ്റും. സ്റ്റീവൻ കോവയെ 7 Habits of Highly Effective People എന്ന മഹത്തായ ഗ്രന്ഥം എഴുതുവാൻ പ്രേരിപ്പിച്ചതും മകനോടൊപ്പമുള്ള ഈ അനുഭവമായിരുന്നു. സ്വന്തം ക്യാരക്ടറും മൂല്യങ്ങളും ഉയർത്തി നിർത്തിക്കൊണ്ട് ശീലങ്ങളെ ചിട്ടപ്പെടുത്തിയാൽ മനുഷ്യന് ഏറ്റവും എഫക്റ്റീവായി സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാൻ പറ്റുമെന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. നമ്മൾ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത വലിയ പരിചയമില്ലാത്തൊരു എഫക്റ്റീവായ പാരൻറ്റിംഗ് രീതിയുടെ മികച്ച ഒരു ഉദാഹരണമായി മേൽപ്പറഞ്ഞ അനുഭവകഥ എടുക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളിൽ പലർക്കും ആദ്യം കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു രീതിയാണിത്. എന്നാൽ നമ്മൾ ഇതുവരെ നേടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ നമ്മുടെ ബോധതലം ഒരല്പം കൂടി ഉയർത്താൻ കഴിഞ്ഞാൽ ഇതെത്രമാത്രം പരമമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത് ഇവിടെ നാം മാത്രമല്ല, ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും ഇൻഡിവിജ്വൽസാണ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ തികച്ചും സെപ്പറേറ്റായ ഒരു അസ്തിത്വമുള്ളത് എന്നാണ് അർത്ഥം. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അതിൻ്റെ മാതാപിതാക്കൾക്ക് അതിനോട് എത്ര അടുപ്പമുണ്ടെങ്കിൽ കൂടിയും, സ്വന്തം ചോരയിൽ പിറന്നതാണെങ്കിലും 9 months ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണെങ്കിൽ കൂടിയും അത് ജനിച്ചു കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വലാണ് എന്ന ബോധ്യം ആ മാതാപിതാക്കൾക്കുണ്ടാകുന്നതാണ് എഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനോട് മനസ്സിൽ അതീവ വാത്സല്യമുള്ളപ്പോൾ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു പ്രത്യേക വ്യക്തിയാണെന്ന, പ്രപഞ്ചത്തിൻ്റെ ശക്തി ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ഇൻഡിവിജ്വലാണെന്ന ബഹുമാനം കലർന്ന ബോധ്യമുണ്ടാകണം. മടിയിലിരിക്കുന്ന ഒരു 3.5 വയസ്സുകാരനെ കൊഞ്ചിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ നാളെ ഈ ലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകുവാൻ ശക്തിയുള്ള പവർഫുള്ളായ ഒരു മുതിർന്ന വ്യക്തിയാകേണ്ടയാളാണ് എന്ന റെസ്പെക്റ്റും നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ടാകണം. ആ റെസ്പെക്റ്റോടുകൂടി വേണം നമ്മൾ അവനെ നോക്കിക്കാണുവാൻ. അപ്പോഴാ റെസ്പെക്റ്റ് സ്പിരിച്വലായി അവനിലേക്ക് പകർത്തപ്പെടും. അതവൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നതിനനുസരിച്ച് സ്വയം റെസ്പെക്റ്റ് ഉണ്ടാകുവാൻ സഹായിക്കും. കുഞ്ഞുങ്ങളിൽ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വാല്യൂവും സെൽഫ് ലവും എല്ലാം ഉണ്ടാകുന്നത് സ്വന്തം മാതാപിതാക്കളും ചുറ്റുമുള്ളവരും കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഈ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമെല്ലാം അവരെ കുഞ്ഞുങ്ങളായി മാത്രം നോക്കിക്കാണുകയും അവൻ കുട്ടിയല്ലേ, അവനെ കൊണ്ട് അതൊക്കെ സാധിക്കുമോ എന്ന മുൻവിധിയോടെ പെരുമാറുന്നതും, ഞാൻ ചെയ്തു കൊടുത്താലേ അവന് പറ്റൂ, അവനെ എല്ലായിടത്തും ഞാനുണ്ടെങ്കിലേ പറ്റൂ എന്നൊക്കെ സ്നേഹവാത്സല്യങ്ങളോടെ അവർ കേൾക്കുകയും കേൾക്കാതെയും ഒക്കെ പറയുകയും അതിനനുസരിച്ച് അവരെ നോക്കിക്കാണുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്വന്തം ചിന്തകളുടെ ശക്തിയും സ്വന്തം കഴിവും വിലയും ഒരല്പവും തിരിച്ചറിയാതെ വളർന്നു വരുവാൻ ഇടവരുകയും, നേരത്തെ പറഞ്ഞ ആ 3.5 വയസ്സുകാരൻ 35 വയസ്സായാലും സെൽഫ് വാല്യൂവും സെൽഫ് റെസ്പെക്റ്റും ഒന്നുമില്ലാതെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? സിമ്പിളായി പറഞ്ഞാൽ അവരെ സ്വയം വളരുവാൻ വിടുക എന്നതാണ്.
അവർക്ക് ചിന്താശേഷി ഉണ്ടാകുന്നത് മുതൽ തന്നെ അവരെ സ്വയം ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. സ്വന്തം ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കുട്ടികളായാലും മുതിർന്നവരായാലും സെൽഫ് റെസ്പെക്റ്റിൻ്റെയും സെൽഫ് ലവിൻ്റെയും അകമ്പൊടിയോടുകൂടിയുള്ള ചിന്തകൾ ഏറ്റവും മികച്ച ചിന്തകളായിരിക്കും. അവ അവരുടെ തീരുമാനങ്ങളെ മികച്ചതാക്കും. അത് അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലെ വളർച്ചയെയും മികച്ചതാക്കും, ദ്രുതഗതിയിലാക്കും. ആ അനുഭവമാണ് മുകളിൽ സ്റ്റീവൻ ഗോവെ തൻ്റെ മകൻ്റെ ഉദാഹരണമായി പറഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ പെർസെപ്ഷൻ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. തുടർന്നുള്ള പോയിന്റുകൾ രണ്ടാം ഭാഗമായി ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും നന്മകളും പുതുവത്സരവും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരി വൺ. താങ്ക് യു.